हाय फ्रेंड्स अस्सलाम वालेकुम वेलकम टू माय चैनल या सिंपल आईटुल्ला फैशन फूड स्किन वेच्चिट्टुल्ला अचार तैयाराक्कान पोवाण पेट्टेन्न तन्ने तैयाराक्कान पट्टुम अतिनु वेंडी 2 टेबल स्पून मुळक पोडी आवश्यत्तिन उप्प ओरु पिंच मञ्ञळ्पोडी फैशन पुट्टिन्टे पल्प एडुत्तिट्टुण्ट् ओरु फैशन पुट्टिन्टे पल्प एडुत्तिट्टुण्ट् पिन्ने अतिन्टे स्किन नल्ल क्लीन चेय्त् वेच्चताण् पिन्ने विनागर एडुत्तिट्टुण्ट् कुरच्च् विनागर आवश्यत्तिन् अतिन्टे यूस् चेय्या कुरच्च् एण्ण एडुत्तिट्टुण्ट् पिन्ने एडुत्तिट्टुळ्ळ कुरच्च् अधिकम् वेळुत्तुळ्ळियाण् पिन्ने कुरच्च् करिवेप्पिल इञ्चि पच्चमुळक् पिन्ने कडुकुम् उलुवयुम् ओरु टीस्पून् वीतम् कडुकुम् उलुवयुम् एडुत्तिट्टुण्ट् ഇനി നമ്മൾ ഇത് ഫാഷൻ ബൂട്ടിന്റെ സ്കിൻ ഒക്കെ നല്ല ക്ലീൻ ചെയ്തു വെച്ചതാണ് അത് ഇനി ഇങ്ങനെ കട്ട് ചെയ്തു എടുക്കാം വെളുത്തുള്ളി കട്ട് ചെയ്തു അപ്പോൾ ഇതുപോലെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കലത്തിലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത പുതിയൊരു കലാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ചേരുവ ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താണ് അപ്പോൾ പുതിയ കലായതുകൊണ്ട് തന്നെ എണ്ണ പിടിക്കാത്ത പുതിയ കലായതുകൊണ്ട് തന്നെ ഇതിലൊരു ഇങ്ങനെ എണ്ണ പതിഞ്ഞു വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ കലത്തിലാവുമ്പോൾ മറ്റു പാത്രത്തിലേക്കാണ് സിമ്പിളാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കല യൂസ് ചെയ്താണ് അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇഞ്ചി ചെറുങ്ങനെ ചോപ്പ് ചെയ്തതാണ് അത് ജസ്റ്റ് ഒരു ബ്രൗൺ കളറായതിനു ശേഷം കുറച്ച് പച്ചമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചധികം വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി നല്ലതാണെന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു ചെറുങ്ങനെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ചെറിയ പീസാക്കിയതുകൊണ്ട് പെട്ടെന്ന് വയന്ന് വരും ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വന്ന് ഇതിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഇതൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കോരി എടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തത് അപ്പോൾ കുറച്ച് അല്പം കൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എണ്ണയിലേക്ക് ഈ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓരോരുത്തരും എരിവിന് ആവശ്യമായ മുളക് പൊടിയൊക്കെ ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട പൾപ്പ് ഈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മളിതിൻ്റെ സ്കിന്നും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇനി ആരും സ്കിന്ന് കിട്ടിയാൽ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ അച്ചാറിട്ട് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടി ഉണ്ണാൻ കഴിയും നല്ല ടേസ്റ്റാണ് ഇനി ഇതൊന്ന് വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചേരുവകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം അത് അച്ചാറിട്ട ദിവസം തന്നെ കഴിക്കുന്നതിലും ബെറ്റർ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ആയിട്ട് വരും കുറച്ച് തൊലിക്ക് ഇത്ര കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് വാടാൻ ഇത്തിരി സമയമെടുക്കും അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇതിലേക്ക് ഞാൻ വിനാഗിരി യൂസ് ചെയ്യുന്നുണ്ട്
അപ്പോൾ ഈ വിനാഗർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. ഇതൊന്ന് ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം വിനാഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിനാഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതൊരു മധുരത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്തതാണ്. ഇത് നല്ലോണം തിളഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലോണം കഴുകി ഉണക്കി ഒരു ബോട്ടിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഇപ്പം തന്നെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.